വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ മലയോര മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനമായും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ നടന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലെങ്ങും നിരവധി പരിപാടികളാണ് നടന്നത്. മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിം, വായനശാലയിലെ രാത്രി ശബ്ദങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന ബഷീർ എം എൻ കാരശ്ശേരിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ബേപ്പൂർ സുൽത്താന്റെ വസതിയായ വൈരാലിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി രാജഗോപാലൻ, പ്രധാന അധ്യാപിക കെ പി ബബിഷ, അധ്യാപകരായ സ്മൃതി, പ്രവിത എന്നിവരെ കൂടാതെ കുട്ടികളും പങ്കെടുത്തു. സ്കൂളിന്റെ അക്കാദമിക പരിപാടിയായ സ്റ്റാർട്ട് ആക്ഷൻ കട്ടിന്റെ ഭാഗമായി കുട്ടികളിൽ നിന്ന് തിരക്കഥകൾ ക്ഷണിക്കുകയും അതിൽ മാറ്റം വരുത്തി കുട്ടികളുടെ തന്നെ സംവിധായക തിരക്കഥാ ടീം സ്വന്തമായി നിർമ്മിച്ചതാണ് ഷോർട്ട് ഫിലിം. നീ പിന്നെ വലിയ കേമനാണല്ലോ, പൊൻകുരിശ് തോമാന്ന് എങ്ങനെയാ നിനക്ക് പേര് വന്നത്? അത് പൊൻകുരിശ് അടിച്ചാറ്റിയോണ്ട്. അല്ല, പാത്തുമ്മയെ കാണുന്നില്ലല്ലോ. അവളിപ്പോ വരും, അവള് ആടിനെയും കൊണ്ട് നടക്കുകയായിരിക്കും. നാടായ നാടൊക്കെ നടന്ന് ആടിനെ തിന്നിട്ടും തിന്നിട്ടും പള്ള നിറയണില്ല. കോരിച്ചൊരിയുന്ന മഴയിലും പതിവ് തെറ്റിക്കാതെ ബഷീർ കഥാപാത്രങ്ങളും ഒത്തുകൂടി. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കാരം നടത്തി. പാത്തുമ്മയുടെ ആടിനൊപ്പം ബാല്യകാല സഖിയിലെ മജീദും സുഹ്റയും, മുച്ചീട്ടു കളിക്കാരനിലെ ഒറ്റക്കണ്ണൻ പോക്കരും, മകൾ സൈനബയും മണ്ടൻ മുത്തപ്പയും, എട്ടുകാലി മമ്മൂഞ്ഞും, ആനവാരി രാമൻ നായരും, പൊൻകുരിശ് തോമയും, പ്രേമലേഖനത്തിലെ സാറമ്മയും കേശവൻ നായരും ദൃശ്യവിരുന്നൊരുക്കിയാണ് ഒത്തുകൂടിയത്. നഗരസഭാ കൗൺസിലർ എം കെ യാസർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. പി ടി എ പ്രസിഡന്റ് അബ്ദുസലാം മുണ്ടോളി, പ്രധാനാധ്യാപിക കെ വി ഉഷ, അധ്യാപകരായ ജാസ്മിൻ, ജൈനു, ബബിഷ, അജ്മൽ മുബാറക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 29th ഓർമ്മദിനത്തിൽ കുട്ടികളുടെ സുൽത്താൻ എന്ന പേരിൽ സൗത്ത് കൊടിയത്തൂർ എ യു പി സ്കൂളിൽ വിപുലമായ പരിപാടികൾ നടന്നു. പാത്തുമ്മയുടെ ആടും മജീദും സുഹ്റയും എട്ടുകാലി മമ്മൂഞ്ഞും മറ്റും രാവിലെ തന്നെ സ്കൂൾ അങ്കണം കീഴടക്കിയപ്പോൾ കൊച്ചുകുട്ടികൾക്കെന്ന പോലെ മുതിർന്നവർക്കും ഏറെ ആശ്ചര്യമായത്. തത്സമയ കഥാപാത്രവര, പ്രശ്നോത്തരി, പതിപ്പ് നിർമ്മാണം, ആസ്വാദനക്കുറിപ്പ് തുടങ്ങിയ മത്സരങ്ങളിൽ മുഴുവൻ കുട്ടികളും പങ്കാളികളായി. ക്ലാസ് തലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചവർക്കായി സ്കൂൾ തല മത്സരവും നടത്തി. കുട്ടികൾ തയ്യാറാക്കിയ ബഷീർ ദിനാചരണത്തിൻ്റെ വ്യത്യസ്ത സൃഷ്ടികളുടെ പ്രദർശനവും നടന്നു. പരിപാടികൾക്ക് പി സി മുജീബ് റഹ്മാൻ, മജീദ് പൂത്തൊടി, എൻ കെ ദിനേശ്, വി ശ്രീജിത്ത്, എൻ നസീർ, ഷാമിൽ റബാഹ്, ഇ തസ്നീം എന്നിവർ നേതൃത്വം നൽകി. കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു. രാവിലെ നടന്ന ബഷീർ അനുസ്മരണ സമ്മേളനം ഹെഡ്മാസ്റ്റർ ഇ കെ അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. എസ് ആർ ജി കൺവീനർ എം പി ജസീദ അധ്യക്ഷയായി. തുടർന്ന് നടന്ന ബഷീർ കൃതികളുടെ പ്രദർശനം എം കെ ഷക്കീല ഉദ്ഘാടനം ചെയ്തു. ബഷീർ കൃതികളുടെ പേരുകൾ ഉൾപ്പെടുത്തി കെ സി ഹാഷി നിർമ്മിച്ച ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും നടന്നു. ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അനുസ്മരണ ചടങ്ങുകൾ ഏറെ വ്യത്യസ്തമായി. ബഷീർ കഥാപാത്രങ്ങളായി കുട്ടികൾ വേഷമിട്ട് പകർന്നാടി. വരയിലും വർണ്ണങ്ങളിലും ബഷീർ കഥാപാത്രങ്ങളെ ആവാഹിച്ച ചിത്രരചനയും നടന്നു. ബഷീറിൻ്റെ ജീവിതകഥ പറയുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും അരങ്ങേറി. ബഷീർ കൃതികളുടെ ആസ്വാദനക്കുറിപ്പ് മത്സരവും ബഷീർ രചനയെ ആധാരമാക്കിയുള്ള പ്രശ്നോത്തരി എന്നിവയും നടന്നു. പ്രധാനാധ്യാപിക എം എൻ നിഷ സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് ജയലക്ഷ്മി, എ പി ഷൈജു, യു പി അബ്ദുൽ നാസർ, കെ റുബീന മുംതാസ്, സി ഗീതു, മുഹസിന, വി പി ലിജി, എ ജെ ജോസ് എന്നിവർ നേതൃത്വം നൽകി. കഴുത്തൂട്ടിപ്പുറായി ഗവൺമെൻറ് എൽ പി സ്കൂളിലും ബഷീറിയൻ ഓർമ്മകൾക്ക് നിറപ്പകട്ടേകിയ വിവിധ പരിപാടികളാണ് നടന്നത്. ഭൂലോക സുൽത്താൻ എന്ന തലക്കെട്ടിൽ പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ബഷീറിൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവനേകി. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയെ ആസ്പദമാക്കി ഇമ്മണി ബല്യ കഥ ചിത്രീകരണവും നടന്നു. സുൽത്താൻ്റെ കൃതികളെ ആസ്പദമാക്കി പ്രശ്നോത്തരി മത്സരവും നടന്നു. തുടർന്ന് നിരവധി പരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.